സുദീപിനെ ചോദ്യം ചെയ്യുന്ന കർണാടക പോലീസ് തുടർന്ന് സുദീപിനെയും ജമുനയെയും വിട്ടയക്കുന്നു. ഇഷയെ ചതിച്ചാൽ താൻ സഹിക്കില്ലെന്ന് സുദീപിനോട് പറയുന്ന ജമുന, സുദീപിന്റെ അറസ്റ്റിനെ പറ്റി രവിയോട് ചോദിക്കുന്ന ഭാനു, സുദീപും സിറളും അവിടേക്ക് വരുന്നു. സിറളിനെ കണ്ടമ്പരക്കുന്ന ശ്രുതി, നീയാണോ ഇഷയെന്ന് ശ്രുതിയോട് ചോദിക്കുന്ന സദാശിവൻ പിള്ള. ഇനി തുടർന്ന് കാണുക. ആ അപകടത്തിൽപ്പെട്ട പയ്യന്റെ കൂടെ അതേ അപകടത്തിൽപ്പെട്ട ഇഷ മോളെ അന്വേഷിച്ചല്ലേ ആ പോലീസുകാർ ഇവിടെ എത്തിയത്. അച്ഛനിതൊക്കെ എങ്ങനെ? ജീവിതം ഒത്തിരി കണ്ടതല്ലേ മോളെ, കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചെടുക്കാൻ ആരും പഠിപ്പിക്കണ്ട. പ്രത്യേകിച്ച് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്ന് ഡൈനിങ് ടേബിളിൽ വെച്ച് സുദീപിനെ ചതിച്ച ഒരു പെണ്ണിൻ്റെ പേര് പറയുന്നത് കേട്ടു. അതും ഇതേ പേര് തന്നെയായിരുന്നു. അന്ന് അച്ഛൻ്റെ മനസ്സിൽ കയറിയതാ ആ പേര്. ഇന്ന് അവരത് പല പ്രാവശ്യം പറയുന്നത് കേട്ടപ്പം അത് നീയാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. സത്യമല്ലേ? ശരിയല്ലേ? അതെ അച്ഛ, സത്യമാ. ഞാനത് പറയാതിരുന്നതാ, അവസരം വരുമ്പോ പറയാന്ന് കരുതി. അന്നത്തെ ആക്സിഡന്റ് അത് വെറും ഒരു ആക്സിഡന്റ് ആയിരുന്നു. ഞങ്ങൾ ആശുപത്രി പോയിട്ട് വരുമായിരുന്നു, അപ്പൊ പുറകിന്ന് വന്ന് ഇടിച്ചതാ. അന്ന് ഞാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയതാ. അന്നാ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത്. അത് അറിയിക്കാനാ ഞാൻ സുദീപിനെ തിരക്കിയത്. പക്ഷെ സുദീപ് എന്നെ തെറ്റിദ്ധരിച്ചു. ആരുടെയൊക്കെ കളികളായിരുന്നു ഇതിന് പിന്നെ. പിന്നെ രാഷ്ട്രീയക്കാരുടെ ഇടപെടലും. ഇഷാരവിന്ദായ ഞാൻ ജീവനും കൊണ്ടാ രക്ഷപ്പെട്ടത്. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴാ ശ്രുതി ജയകൃഷ്ണൻ ആയത്. ഈ ഇഷാരവന്ദ് ഇവിടെയുണ്ടെന്ന് ഈ വന്ന ചെറുക്കൻ അറിയാമോ? അതറിയില്ല. അതറിയാവുന്നത് രണ്ടു പേർക്ക്. ഒന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ അച്ഛനും പിന്നെ സുദീപിനും. അച്ഛനത് കഴിക്കും. മോളെ കാണാനില്ല എന്നും പറഞ്ഞ് ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കിടപ്പുണ്ട്. അതുമോക്കറിയാമോ? അറിയാമോ? അറിയാം. കാണാനില്ല എന്നും പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്ന പരാതിക്കാരി ആരാ? എനിക്കറിയില്ല. എന്നാൽ ആ പരാതിക്കാരി കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ കൂടെ ജോലി ചെയ്യുന്നവരോ ആരുമല്ല. നിശാന്തിനി എന്നോ മറ്റോ പേരുള്ള ഒരു സ്ത്രീയാണ്. ഇതൊക്കെ ഞാനേ അവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഈ പരാതിക്കാരിയായ നിശാന്തിനി ശങ്കർ മോളുടെ അമ്മയാണോ? എനിക്കങ്ങനെ ഒരു അമ്മയില്ല. മോളുടെ അച്ഛനും അമ്മയും ആരും ജീവിച്ചിരിപ്പില്ലെന്നാ മോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കാണാനില്ല എന്നും പറഞ്ഞ് പരാതിക്കാരിയായി വന്നിരിക്കുന്ന സ്ത്രീ മോളുടെ അമ്മയല്ലാതാകുന്നത് എങ്ങനെയാ? അച്ഛാ, ആ സ്ത്രീയുടെ കാര്യം മാത്രം എന്നോട് ഇങ്ങനെ ചോദിക്കരുത്. അച്ഛൻ മരുന്ന് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്.
പോകാൻ വരട്ടെ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങളൂടെ എനിക്കറിയണം. ആ വാതിലങ്ങ് അടയ്ക്ക്, അടയ്ക്ക് വാതിൽ. വന്നിരിക്കെ, ഇവിടെ വന്നിരിക്കെ. നിന്നെ പറ്റിയുള്ള സകല കാര്യങ്ങളും എനിക്കറിയണം. നീ ആരാ, എന്താ, എവിടുന്നാ, എല്ലാം എനിക്കറിയണം. എല്ലാം പറ. പറയാം, എല്ലാം ഞാൻ പറയാം. ഇനി എന്തിനാ ഇതൊക്കെ അച്ഛനോട് മറച്ചു വെക്കുന്നത്? പറയാം. ആർഭാടങ്ങളുടെ നടുവിലാ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അച്ഛൻ വലിയ ബിസിനസ്മാനാ. എവിടാ നിങ്ങളുടെ സ്ഥലം? തിരുവനന്തപുരത്തിനടുത്ത് നെയ്യാറ്റിങ്കര. അച്ഛനും അമ്മയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. കോടതിയിൽ വെച്ച് എന്നെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മ പോയി. ഒരു തരത്തിൽ ഉപേക്ഷിച്ചിട്ട് പിന്നീട് അറിഞ്ഞത് ആ സ്ത്രീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയത് അയാളോടൊപ്പം ജീവിക്കാനായിരുന്നു. അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഇടയ്ക്ക് കാണാൻ വരും, കോടതിയും മറ്റുള്ളവരെയും ബോധിപ്പിക്കാൻ. ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് കോടതി അന്വേഷണ ചുമതല വീതിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. അതിന്റെ പഴി കേൾക്കാതിരിക്കാനാ എന്നെ കാണാൻ വന്നിരുന്നത്. എനിക്ക് അവരെ ഇഷ്ടമല്ല. ബിസിനസ് എല്ലാം തകരാൻ തുടങ്ങി. പിന്നീട് അറിഞ്ഞത് അതിനു പുറകിൽ അമ്മയും അമ്മയുടെ കൂട്ടുകാരും ആയിരുന്നു. അമ്മയ്ക്ക് ആവശ്യം പണമായിരുന്നു, ആർഭാടങ്ങളും അതിരു വിട്ട ജീവിതവും അതായിരുന്നു ഇഷ്ടം. എനിക്ക് അതുകൊണ്ട് അവരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ അച്ഛനെയായിരുന്നു എനിക്കിഷ്ടം ഒരുപാട്. എനിക്ക് അച്ഛനും അച്ഛനും ഞാനും. അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ മോളെ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടലായിരുന്നു അച്ഛന്റെ മരണം. ബിസിനസ്സൊക്കെ തകർന്ന് അച്ഛൻ വീണതിന് പിന്നെയാ ബാലുവങ്കൾ എന്നോട് പറഞ്ഞത്. ഒന്നും എന്നെ അറിയിക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ആരായി ബാലുവങ്ങൾ? അമ്മയുടെ മൂത്ത ചേട്ടൻ. എനിക്ക് അച്ഛനെ പോലെയാ, മനസ്സ് നിറയെ സ്നേഹമുള്ള ആളാ. അങ്കിൾ അമ്മയെ കുറെ ഉപദേശിച്ചു നോക്കി, ഒന്നും നടന്നില്ല. അച്ഛന്റെ വലം കൈയായിരുന്നു. ഇപ്പം നാട്ടിലുണ്ടോ ഈ ബാലു? എന്താ അയാളുടെ മൊത്തം പേര്? ബാലശങ്കർ. ഇപ്പം നാട്ടിലില്ല, സ്വിറ്റ്സർലാൻഡില്. ഇടയ്ക്ക് വിളിക്കും, മെയിലയക്കും. എപ്പോഴും എന്നെ അങ്ങോട്ട് വിളിക്കും. അങ്കിളിന് രണ്ട് മക്കളായിരുന്നു, ഒരു മോനും ഒരു മോളും. മോൻ മരിച്ചുപോയി,
മോള് കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡാ. ഈ വീട്ടിൽ വന്നു ചേർന്ന കാര്യവും മറ്റു കാര്യങ്ങളും അങ്ങേർക്ക് അറിയാമോ? ഇല്ല, ഒന്നും അറിയിച്ചിട്ടില്ല. മോളുടെ അമ്മയല്ലേ മോളെ കാണാതെ കേസ് കൊടുത്തത്? എത്രയാണെങ്കിലും അവരൊരമ്മയല്ലേ. നിന്നെ ഇനിയും നോക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലോ? ഇനി എന്നെ നോക്കാനോ? ആ സ്ത്രീയോ? ഞാൻ പറഞ്ഞില്ല അച്ഛ, അവരുടെ ലക്ഷ്യം അതൊന്നും അല്ല. എന്റെ സ്വത്തുക്കള. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ പേരില് കുറെ പ്രോപ്പർട്ടിയും പണം നിക്ഷേപിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ അവരുടെ ഉദ്ദേശം. കൊറേ നോക്കിയതാ ബാലു അങ്കളെ പേടിച്ച എന്നെ ഉപദ്രവിക്കാത്തത്. അവരിനിയും വരും എന്നെ തേടി, എന്റെ സ്വത്തിന് വേണ്ടി. അതുകൊണ്ടാ ഇപ്പൊ ബാംഗ്ലൂരിൽ വന്ന് എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുന്നത്. പോലീസ് ഇപ്പൊ എന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അവരിവിടെയും വരും. ഞാൻ പ്രതീക്ഷിക്കാതെ. എന്നാലും നൊന്തുപറ്റ അമ്മയല്ലേ, മനസ്സു മാറിക്കൂടുന്നില്ലല്ലോ. ഇല്ല, ഒരിക്കലും അവരുടെ മനസ്സ് മാറില്ല. എന്നെ ഉപേക്ഷിച്ചതിൽ എനിക്ക് ഇപ്പോ ഒരു വിഷമമില്ല. പക്ഷെ എന്റെ അച്ഛനെ അവരെ ഉപേക്ഷിച്ചതില്ല. മരിക്കുന്നവരെ അച്ഛൻ എങ്ങനെയായിരുന്നു എന്നും എത്ര വേദനിച്ചെന്നും എല്ലാം കൺമുമ്പിൽ കണ്ടതാ. ആ ആത്മാവ് മോളിൽ നിന്ന് ശപിക്കും ഇനി അവരെ സ്നേഹിച്ച. വേണ്ട, എനിക്കവരെ വേണ്ട. ഇനി എല്ലാത്തിനും പകരമായി ഒരച്ഛന്റെയും അമ്മയുടെയും സ്നേഹം തരാം. അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കാം. പകരമായ ഒരാളുണ്ടല്ലോ. അത് മതി എനിക്ക്. എന്റെ കുഞ്ഞിനെ ഈ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയിക്കോളാം. പോലീസിനേക്കാളും ഈ കേസ് ഇങ്ങനെ കുത്തിപ്പൊക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയണം. നീ ഇപ്പൊ എവിടെയാണെന്ന് അറിയാത്തോളം കാലം നീ സുരക്ഷിതയാ. പോലീസിന്റെ ചോദ്യങ്ങളൊക്കെ നിന്നെ കുറിച്ചും ബാലുവിനെ കുറിച്ചും ആയിരുന്നു. സുദീപ് ജമിനെ കണ്ടായിരുന്നു. അവളും മാത്രമേ ഇപ്പൊ നിന്റെ കൂടെ നിൽക്കുന്നത്. പോലീസ് എത്രമാത്രം അവളെ ടോർച്ചർ ചെയ്തിട്ടും നീ എവിടെയുണ്ടെന്നൊരു അക്ഷരം പോലും അവളും മിണ്ടിയില്ല. സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നി. യാതൊരു ഗുണമില്ലാഞ്ഞിട്ടും നിന്നെ അവൾ ഇത്രയും സംരക്ഷിക്കുന്നതിൽ. ആ
ജമന എന്ത് പറഞ്ഞു? അവൾ എന്നെ ഭീഷണിപ്പെടുത്തിട്ട പോയത്. അവൾ പോലീസിനോടൊന്നും പറയാതിരുന്നത് ഞാൻ സകല തെറ്റു ഏറ്റു പറഞ്ഞ് നിന്നെ കെട്ടാൻ വേണ്ടിയാ. നിന്നെയും കുഞ്ഞിനെയും ഞാൻ സ്വീകരിക്കണമെന്ന്, ജയസുദയായിട്ടുള്ള കല്യാണം ഉപേക്ഷിക്കണമെന്ന്. അത് നടക്കാത്ത പക്ഷം അവൾ രേഖാമൂലം പോലീസിൽ എനിക്കെതിരെ പരാതി കൊടുക്കും. ഞാൻ എന്താ അവളോട് പറയേണ്ടിയിരുന്നത്? നിന്റെ തീരുമാനം എനിക്ക് അവളോട് പറയാൻ പറ്റൂ. അതുകൊണ്ട് നീ ജമനയെടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സുദീപ്, അവൾ എത്രത്തോളം അത് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. അതിൽ അവളെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. നിനക്ക് വേണ്ടി സ്വന്തം പ്രൊഫഷൻ, ഉയർന്ന ശമ്പളം, മറ്റ് ഫെസിലിറ്റീസ് എല്ലാം കളഞ്ഞ് നിന്റെ പുറകെ വന്നല്ലേ അവള്. ആ അവളെ നീ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? നീ ത്യാഗം ചെയ്തെന്നോ? അതോ പാവപ്പെട്ട ജയസുദയ്ക്കും കുടുംബത്തിനും വേണ്ടി നീ നിന്റെ ജീവിതം മാറ്റിവെച്ചെന്നോ? എന്താണെങ്കിലും നീ അവളെ കണ്ട് നിന്റെ ഭാഗം ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ജമന വരും. അത് ചിലപ്പോ പോലീസുമായിട്ടായിരിക്കും. അവളുടെ കാല് പിടിച്ച് പിന്നെ സമാധാനിപ്പിച്ചോളാം. പിന്നെ മറ്റൊരു കാര്യം കൂടി അവൾ പറഞ്ഞു. ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ നാടകങ്ങളെ കരുതിയിരിക്കാൻ. മനസ്സിലായില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ അവനാ. ആര്? നിന്റെയും എന്റെയൊക്കെ ആത്മാർത്ഥ സുഹൃത്ത്, നിഴൽ പോലെ നമുക്കിടയിൽ ജീവിച്ചവൻ, ആപത്തിലൊരു പുണ്യാളനെ പോലെ നമ്മളെ സഹായിച്ചു എന്ന് പറയുന്നില്ലേ? ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ആര്? സെറിലോ? അല്ലാതെ ആര്? കുറുക്കന്റെ ബുദ്ധിയും ചെന്നായുടെ ആർത്തിയാണ് അവന്. എന്തിനു വേണ്ടിയാ സുദീപ് അവനെങ്ങനെ ചെയ്യുന്നത്? അവനെ മനസ്സിലാക്കാൻ ദൈവം തമ്പുരാന് പോലും കഴിയില്ല. പിന്നെയല്ല ഇത്രയും നാളും കൂടെ നടന്ന നമ്മള് ഈ കേസ് ഇത്രയും വലുതാക്കി വളർത്തിയത് അവനാ. വെറും അപകടമാണെന്ന് നീ കൊടുത്ത മൊഴി മാറ്റി അതിൽ എന്നെ നിന്നെയൊക്കെ പ്രതിയാക്കി ഈ കേസ് ഇത്രയും വഷളാക്കിയതോ അവന? എന്തിന്? എവിടെയോ കിടന്ന് നിന്റെ അമ്മയെ കണ്ടെത്തി നിന്നെ കാണാനില്ല എന്നുള്ള കംപ്ലൈന്റ് കൊടുപ്പിച്ചത് അവനാ. സുദീപ്, സത്യമായിട്ടും ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെയാണ് അവന്റെ മനസ്സിലിരിപ്പെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയാലോ? അതായിരുന്നല്ലോ അവന്റെ വിജയവും. നമ്മളെ തമ്മിൽ തെറ്റിക്കുക, എന്നിൽ നിന്ന് നിന്നെ പറിച്ചെടുക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോ ബാലുവിനെ അവൻ കരുവാക്കി. പോലീസിനോട് ഞാനെന്താ നിനക്കെതിരെ പറയണ്ടെന്ന് പോലും അവൻ എന്നെ പഠിപ്പിച്ചു. അത്രയ്ക്ക് സൂത്രശാലി അവൻ. മറിച്ച് എനിക്കെതിരെ മൊഴി കൊടുത്ത് എന്നെ ജയിലിലാക്കി നിന്നെ കൊണ്ടുപോവാൻ അതിനിറങ്ങിയിരിക്കുക അവൻ. നിന്റെ അമ്മയും കൂട്ടുപിടിച്ച്. ഒരു കാരണവശാലും നീ അതിനെ സമ്മതിക്കരുത്. അവന്റെ കൂടെ നീ ഇറങ്ങിപ്പോയാ നിന്നെ അവൻ അറവുമാടനെ പോലെ വിൽക്കും. സുദീപ്, എനിക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? നീ എവിടെയാണെന്ന് അവൻ അറിയില്ല. നീ ഒരിക്കലും എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കുന്ന അവൻ കരുതില്ല. പിന്നെ ആകെ അറിയുന്ന ഒരാൾ ജമുന. അവളത് പറയില്ല. ശ്രുതി ശ്രുതിയായിട്ട് ഇവിടെ തന്നെ നിൽക്കണം. നമുക്ക് നോക്കാം അവൻ എത്രത്തോളം പോകുന്നു. നീ ജമിനോട് സംസാരിക്കണം അത്യാവശ്യമായിട്ട്. ഇനി അവളെ ഉള്ളൂ നമ്മുടെ കൂടെ നിൽക്കാൻ. അല്ല സുദീ, അപ്പൊ ഈ കേസ്? ബാലുവിന്റെ അവസ്ഥയെ നമ്മളെ ഭയപ്പെടുത്തുന്നത്.
എനിക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്താ? ബാലുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നവരെ ബാലു സംസാരിക്കുന്നുണ്ടായിരുന്നു. അവ്യക്തമായി സെറലിന്റെ പേരൊക്കെ ഞാൻ കേട്ടു. പിന്നീട് എപ്പോഴോ ആണ് കാര്യമായിട്ട് എന്തോ സംഭവിച്ചത്. അവനെ സെറല നോക്കിയത്, അതിലെന്തോ ദുരൂഹതയുണ്ട്. എന്നിട്ടാ എന്നോട് അപകടമാണെന്ന് മൊഴി കൊടുക്കാൻ പറഞ്ഞത്. അന്ന് കാരണം പറഞ്ഞത് നിന്റെ ജപ്പാനിലേക്കുള്ള യാത്ര മുടങ്ങുമെന്ന്. സുദീപ്, അപ്പോ ആരായിരിക്കും അതിന് പിന്നിൽ? ആരായിരിക്കും?